2005 മർക്കസിൽ തിരുകേശമുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതെവിടെ നിന്നാണ്? അത് വേറെ രണ്ട് വഴിക്ക് ലഭിച്ചതുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിന്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ ആശയം വരാതിരുന്നത്? അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ മുമ്പ് ജനങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മുമ്പും ഞങ്ങൾ അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ വെള്ളം കുടിച്ചിട്ടും ഉണ്ട്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. മദീനയിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത്. ശ്രീ കാന്തപുരം, പക്ഷേ അതിന്റെ വഴി താങ്കൾ പറയുന്നില്ല, എന്തിനാണ് അതിലൊരു രഹസ്യം? ഇല്ല, ഒരു രഹസ്യവും ഇല്ല. വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, ഇനി രണ്ടാമത് പറയേണ്ടതില്ല. മദീനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൽ രണ്ട് പരമ്പരയുണ്ട്. അത് ഒന്ന് ബർക്കാത്തി സാദാത്തുക്കളുടെ പരമ്പരയാണ്, ഒന്ന് ബോംബെയിലുള്ള മറ്റൊരാളിൽ നിന്നിട്ട് ലഭിച്ചതാണ്. അന്നൊന്നും ഇതൊരു വലിയ ആരാധനാ കേന്ദ്രമാക്കുക, അവിടെ പ്രദർശിപ്പിക്കുക എന്ന ആശയം വരാതിരുന്നു? ആരാധനാ കേന്ദ്രമാക്കുന്ന പ്രശ്നം ഇനി ഇപ്പോഴും ഇല്ല. നബിയുടെ തിരുശേഷിപ്പ് കാണാൻ ഒരു അവസരം കിട്ടുക. നബിയുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ 45 കോടിയുടെ പള്ളി, അത് പിന്നെ എഞ്ചിനീയർമാരുടെ തീരുമാനം ഉണ്ടാവും. അത് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി മാത്രം പോരല്ലോ, പള്ളിക്ക് പാർക്കിംഗ് വേണം, പള്ളിക്ക് മറ്റ് സൗകര്യങ്ങൾ വേണം, അവിടെ ഖുർആൻ പഠനം. ശ്രീ കാന്തപുരത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഉദ്ദേശം എവിടേക്കാണ് പോകുന്നത് എന്ന് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയരുന്നത്. മാവൂർ റോഡിൽ ജുമുഅയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മസ്ജിദ് താങ്കൾ തുടങ്ങുന്നു, അതെത്ര വിപുലാകാരിയായി. ഇപ്പോൾ അതുകൊണ്ട് തിരുകേശം സൂക്ഷിക്കുന്നതിന് വേണ്ടി 1200 AC റൂമുകളൊക്കെ ഉള്ള പലതരം സംവിധാനങ്ങളെല്ലാം സ്വരുക്കൂട്ടുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആക്ഷേപം. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കും, ഞങ്ങളുടെ മനസ്സിൽ അതൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടും ഇല്ല. 1200 AC റൂം ഉണ്ടാകുമോ അവിടെ? ഒരു AC ഉണ്ടാവും തീരുമാനിച്ചിട്ടില്ല. ഒരു AC റൂം പോലും ഉണ്ടാകില്ല. ഉണ്ടാവുമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ പള്ളി ഉണ്ടാക്കുമ്പോഴല്ലേ AC വേണോ വേണ്ടേ തീരുമാനിക്കരുത്. കേരളത്തിൽ ഇതിനെ AC എത്ര കൂപ്പൺ അടിച്ചു, എത്ര പണം സമാഹരിച്ചു, എത്ര ലക്ഷ്യം വെക്കുന്നു, ഇതിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുമോ? നിങ്ങളോട് വെളിപ്പെടുത്തുകയില്ല.